നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് പറയാൻ പോകുന്നത് EWSനെ പറ്റിയിട്ടാണ്. എന്താണ് EWS? എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, മുന്നോക്ക സമുദായത്തിൽ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ജനറൽ കാറ്റഗറിയിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് അവരുടെ വിദ്യാഭ്യാസ ഇളവുകളിലും ജോലിയുടെ കാര്യങ്ങളിലൊക്കെ ഒരു സംവരണം, അതാണ് EWS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള ഫുൾ കാര്യങ്ങളാണ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് സംസ്ഥാനത്തിന്റെ കാര്യത്തിനാണെങ്കിൽ, ഉദാഹരണത്തിന് PSC അപേക്ഷിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്നാണ് EWS കിട്ടേണ്ടത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ കാര്യത്തിൽ, ഇപ്പോൾ UPSC, ആർമിയുടെ കാര്യം, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ കേന്ദ്രത്തിന്റെ, അതിനു വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് വില്ലേജ് ഓഫീസർ വഴി തഹസീൽദാറിൽ നിന്നാണ് EWS കിട്ടേണ്ടത്. ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ചിട്ടാവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ പറ്റിയിട്ടാണ് എന്ന് പറയുന്നത്. ഇതിന്റെ ഓർഡർ, ഇതിന്റെ അപ്ലിക്കേഷൻ ഫോം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനോട് താല്പര്യമുള്ള ഒരു വീഡിയോ കാണുക, കുറച്ച് ലെങ്ത് ഉണ്ടാകും, സമയമുള്ളപ്പോൾ കാണുക. ഓക്കെ, അപ്പോൾ EWS എന്താണ്? 2019 ജനുവരി 12 ഭരണഘടന ഭേദഗതി വരുത്തിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഉദ്യോഗത്തിന്റെ കാര്യത്തിലും അതുപോലെ വിദ്യാഭ്യാസ ഇളവുകളിലും അതുപോലെ തന്നെ മത്സര പരീക്ഷകളിൽ ഇളവ് ലഭിക്കുന്നതിനും ഒക്കെ കാര്യങ്ങൾക്കായിട്ടാണ് EWS സംവരണം ഉപയോഗിക്കാൻ പറ്റുക. നിലവിൽ യാതൊരുവിധ സംവരണാനുകൂല്യവും ലഭിക്കാത്ത ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെട്ട പാവപ്പെട്ട ആൾക്കാർക്കാണ് 10% സംവരണം, അതാണ് EWS റിസർവേഷൻ. ജനറൽ കാറ്റഗറിയിൽപ്പെട്ട സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കുള്ളതാണ് കേട്ടോ. ആർക്കൊക്കെ ഇത് കിട്ടുന്നുള്ളത് നോക്കുക. 0 മലബാർ, 0 മലങ്കര, ഓർത്തഡോക്സ്, യാക്കോബായ തുടങ്ങിയ 17 ക്രൈസ്തവ സമുദായങ്ങളിൽപ്പെട്ടവർക്കും, നായർ ബ്രാഹ്മണർ തുടങ്ങിയ 147 ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവർക്കും, അനാഥാലയങ്ങളിലെ കുട്ടികൾക്കും, നിലവിൽ ജാതിയോ മതമോ സർട്ടിഫിക്കറ്റുകളിൽ രേഖപ്പെടുത്താത്തവർക്കുമാണ് EWS റിസർവേഷൻ ലഭിക്കുക. മറ്റേതെങ്കിലും സംവരണാനുകൂല്യങ്ങൾ നിലവിൽ ലഭിക്കുന്നവർ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ടവർ ഈ സംവരണത്തിന് അർഹരല്ല. ഇപ്പോൾ ഇതിൽ ക്രൈസ്തവരുടെ ചില വിഭാഗവും ഹിന്ദുവിലെ ചില വിഭാഗവും പറഞ്ഞു, മുസ്ലിംസിൽ പെട്ടിട്ടില്ല അല്ലേ. അപ്പോൾ തോന്നില്ലേ എന്തുകൊണ്ടാണ് മുസ്ലിംസിൽ ഇല്ല എന്നുള്ളത്? മുസ്ലിംസ് എല്ലാം ഓൾറെഡി OBC എന്ന വിഭാഗത്തിൽ പെട്ടിട്ടുണ്ട്. മുസ്ലിംസ് മാത്രമല്ല കേട്ടോ, ക്രിസ്ത്യനിലെയും ഹിന്ദുവിലെയും ചില വിഭാഗവും OBC പെട്ടിട്ടുണ്ട്. OBCയിലെ 25% ആൾറെഡി ഉണ്ട്, അവർക്ക് 10% EWSന്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ OBC ഉള്ളവർക്ക് EWS ആവശ്യമില്ല കേട്ടോ, അതാദ്യം മനസ്സിലാക്കുക. നിലവിൽ OBC സംവരണം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ തസ്തികളിലേക്കുമുള്ള തൊഴിൽ നിയമനങ്ങളിലും മത്സര പരീക്ഷകളിലും ന്യൂനപക്ഷ പദവി ഇല്ലാത്തതും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് SC ST OBC സംവരണം അനുവദിച്ചു വരുന്നതുമായ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പ്രവേശനത്തിനുമാണ് 10% EWS റിസർവേഷൻ ലഭിക്കുന്നത്. ഈ റിസർവേഷൻ ലഭിക്കുന്നതിന് EWS സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി ആദ്യം സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യത്തിന് എങ്ങനെയാണ് EWS എടുക്കുക എന്നുള്ളത് പറയട്ടെ. സംസ്ഥാന സർക്കാർ നിയമനങ്ങൾക്കും സംസ്ഥാന സർക്കാരിൻ്റെ മറ്റാവശ്യങ്ങൾക്കും സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന നിബന്ധനകളാണ് പാലിക്കേണ്ടത്. 2020 ജനുവരി 3 മുതൽ സംസ്ഥാന സർക്കാർ ആവശ്യങ്ങൾക്കും, 2020 ഒക്ടോബർ 23 മുതൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനങ്ങൾക്കും EWS റിസർവേഷൻ നടപ്പിലാക്കി വരുന്നു. സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 1 സാമ്പത്തിക വർഷം, അതായത് April 1 മുതൽ March 31 വരെയാണ്. നമ്മളിപ്പോൾ ഈ മാസം പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കാലാവധി എപ്പോഴാണ് തീരുക? ഇത് ഒക്ടോബർ അല്ലേ, ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടില്ലേ. ഇതിന്റെ കാലാവധി 2024 March 31 കഴിയും. ആവശ്യമെങ്കിൽ അതിനുശേഷം എടുക്കുക. ഓക്കെ, ഇതിന് പ്രായപരിധി ഉണ്ടോ? പ്രായപരിധി ബാധകമല്ല. ഇതിന് അവസാന തീയതി ഉണ്ടോ? അപേക്ഷ സമർപ്പിക്കുന്നതിന് അവസാന തീയതിയൊന്നുമില്ല, നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമെങ്കിലും പോയിട്ട് അപേക്ഷിക്കാം. നിബന്ധനകൾ പറയാട്ടോ. കുടുംബ വാർഷിക വരുമാനം 4 ലക്ഷം രൂപ വരെയുള്ളവർക്കാണ് പറ്റുക. ഈ കുടുംബം പറഞ്ഞ എന്താണ്? അപേക്ഷകൻ, ജീവിത പങ്കാളി, അപേക്ഷകന്റെ മാതാപിതാക്കൾ, അപേക്ഷകന്റെ 18 വയസ്സിൽ താഴെയുള്ള സഹോദരങ്ങളും മക്കളും, ഇതാണ് കുടുംബത്തിൽപ്പെടുക. ഉദാഹരണത്തിന് അപേക്ഷക വിവാഹിതയാണെങ്കിൽ കുടുംബ വരുമാനം അല്ലെങ്കിൽ ഭൂസ്വത്ത് കണക്കാക്കുന്നത് അപേക്ഷകയുടെയും ഭർത്താവിൻ്റെയും അപേക്ഷകയുടെ മാതാപിതാക്കളുടെയുമാണ്, പ്ലസ് അപേക്ഷകയുടെ 18 വയസ്സിൽ താഴെയുള്ള സഹോദരങ്ങളുടെയും അപേക്ഷകയുടെ 18 വയസ്സിൽ താഴെയുള്ള മക്കൾ ദത്തെടുത്ത മക്കൾ ഉൾപ്പെടെ എന്നിവരുടേതാണ്. മനസ്സിലായല്ലോ. അല്ലാതെ ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ വരുമാനമോ സ്വത്തോ കണക്കാക്കാൻ പാടില്ല. അതോടൊപ്പം അപേക്ഷകന്റെ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ എന്നിവരുടെ സ്വത്തും കണക്കാക്കാൻ പാടില്ല. ഇത് പ്രത്യേകം ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക കേട്ടോ. ഇനിയുണ്ട്, അപേക്ഷ നൽകുന്ന വർഷത്തിന് തൊട്ട് മുമ്പുള്ള സാമ്പത്തിക വർഷത്തെ വരുമാനമാണ് കണക്കാക്കുക. അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം കണക്കാക്കുമ്പോൾ ചുവടെ ചേർക്കുന്ന വരുമാനം പരിഗണിക്കില്ല. അതായത് മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിലെ പരിധി നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള ഹൗസ് പ്ലോട്ടുകളുടെ കാർഷിക വരുമാനം, സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ, കുടുംബ പെൻഷൻ, തൊഴിലില്ലായ്മ വേതനം, ഉത്സവ ഭത്ത, വിരമിക്കൽ ആനുകൂല്യങ്ങൾ, യാത്രാ ഭത്ത, ഇതൊന്നും പരിഗണിക്കില്ല. ഭൂസ്വത്ത് എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് അകത്തും സംസ്ഥാനത്തിന് പുറത്തുമുള്ള ആകെ ഭൂമി കണക്കാക്കും. പഞ്ചായത്ത് പ്രദേശങ്ങളിലെ ഏത് തരം ഭൂമിയായാലും പരമാവധി 2.5 ഏക്കർ വരെ. മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ ഹൗസ് പ്ലോട്ട് പരമാവധി 20 സെന്റ് ഉൾപ്പെടെ ആകെ 75 സെന്റ് വരെ.
കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ ഹൗസ് പ്ലോട്ട് പരമാവധി 15 സെന്റ് ഉൾപ്പെടെ ആകെ 50 സെന്റ് വരെ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു PDF ആക്കിയിട്ട് നമ്മുടെ ഡ്രൈവിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഇതെല്ലാം ആദ്യത്തെ കമ്പനിയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്ത് വായിക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഓരോന്ന് വായിച്ച വീഡിയോയുടെ ലെങ്ത് കൂടും. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളുടെ വീട് ഉൾപ്പെടെ 20 സെന്റിൽ കൂടരുതെന്നുണ്ട്. അത് സംസ്ഥാനത്തിന് ഇപ്പം അപേക്ഷിക്കുമ്പോൾ ബാധകമല്ല കേട്ടോ. നിങ്ങളുടെ വീടും അതിൻ്റെ സ്ഥലവും കൂടെ 20 സെന്റിൽ കൂടുതൽ എന്നുള്ള ഒരു ബാധകമല്ല. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഏരിയയിലെ സ്ഥലത്തിൻ്റെ കാര്യം ബാധകമല്ല, പക്ഷേ സെൻട്രലിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് ബാധകമാണ്. അതിലേക്ക് വരാം കേട്ടോ. പിന്നെ അതുപോലെ അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡുള്ളവർക്കും പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് എന്ന കാറ്റഗറിയിൽപ്പെട്ട റേഷൻ കാർഡുള്ളവർക്കും ഈ റേഷൻ കാർഡിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന നിലയ്ക്ക് തന്നെ മേൽ പറഞ്ഞ മാനദണ്ഡങ്ങളൊന്നും നോക്കാതെ EW സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ഇവർ റേഷൻ കാർഡ് മാത്രം ഹാജരാക്കിയാൽ മതി, മറ്റു രേഖകളൊന്നും ആവശ്യമില്ല. ഇവർക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന അനക്ഷർ 1 പ്രകാരമുള്ള സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. ഇതെങ്ങനെ അപേക്ഷിക്കണമെന്നെല്ലാം ആ PDF നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. ഇനി ഇതെവിടെ അപേക്ഷ കൊടുക്കേണ്ടത്? നിങ്ങൾ താമസിക്കുന്ന വില്ലേജിൽ, നിങ്ങളുടെ അഡ്രസ്സ് എവിടെയാണോ ആ വില്ലേജിലാണ് അപേക്ഷ കൊടുക്കേണ്ടത്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കേരള സർക്കാർ ആവശ്യങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ പരിശോധിച്ച് പാസ്സാക്കുന്നു. അപേക്ഷ നിരസിച്ചാൽ എന്ത് കാരണത്താലാണ് അപേക്ഷ നിരസിച്ചത് എന്നറിയുവാൻ അപേക്ഷകന് അവകാശമുണ്ട്. അപേക്ഷ നിരസിക്കുന്ന പക്ഷം തഹസീൽദാർ, ജില്ലാ കളക്ടർ എന്നിവർക്ക് അപ്പീൽ നൽകാവുന്നതും അപേക്ഷ പുനഃപരിശോധിക്കാവുന്നതുമാണ്. പലരും പറയാറുണ്ട് ഈ ഒരു കാര്യം, ഇത് ചില നെഗറ്റീവ് അനുഭവങ്ങളുണ്ട്, ഇത് കാണുന്ന വില്ലേജ് ഓഫീസർ ശ്രദ്ധിക്കുമോ എന്ന് എനിക്കറിയില്ല. വളരെ ബുദ്ധിമുട്ടിലൊക്കെയാണ് നമ്മളൊരു സംവരണത്തിന് വേണ്ടി ഒരു അപേക്ഷ സമർപ്പിക്കാൻ വരുന്നത്. ദയവായിട്ട് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക, കാരണം പലരും പറഞ്ഞത് കേട്ടിട്ടുണ്ട്, എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുള്ള ഒന്നാണ് നിങ്ങൾക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ആവശ്യമില്ലാണ്ട് അപേക്ഷിക്കാൻ വരില്ലല്ലോ സാറേ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞ് ചെയ്യുക, കാരണം ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം കാണുന്നുണ്ട്, അങ്ങനെ എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അവർ തന്നിട്ടില്ലെങ്കിൽ കംപ്ലയിൻ്റ് ചെയ്യാൻ പറ്റുന്നത് ആദ്യം മനസ്സിലാക്കുക. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുക, എന്തായാലും അനുവദിച്ച് ആ ഉദ്യോഗസ്ഥർ അത് അനുവദിച്ച് തരിക തന്നെ ചെയ്യും. പക്ഷെ ഫുൾ അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്യുള്ളൂ കേട്ടോ. ഇനി കേന്ദ്രത്തിന്, കേന്ദ്രത്തിൻ്റെ കാര്യമായി UPSC ആർമയുടെ കാര്യത്തിന് പിന്നെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, എക്സാമുകൾ കുറേ ഉണ്ടോ, അതിനൊക്കെ സെൻട്രൽ ഗവൺമെൻറ് കാര്യത്തിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ അപേക്ഷ വില്ലേജ് ഓഫീസർ വഴി തഹസീൽദാർക്കാണ് അപേക്ഷിക്കേണ്ടത്. അതിന് ചില ക്രൈറ്റീരിയ ഉണ്ട് കേട്ടോ, അത് പറയാം. ഇവിടെ 4 ലക്ഷം രൂപയാണ് സംസ്ഥാനത്തിന് ഒരു വാർഷിക വരുമാനം കണക്കാക്കുന്നത്. പക്ഷേ സെൻട്രലാണെങ്കിൽ 8 ലക്ഷം രൂപ വരെയുള്ള ഒരു കാര്യമുണ്ട്. പക്ഷേ വേറെ പ്രശ്നമുണ്ട്, അതിൽ സ്ഥലത്തിൻ്റെ കാര്യത്തിന് ചില കാര്യങ്ങളുണ്ട് പറയാം. നമ്മുടെ ഈ ഹൗസ് പ്ലോട്ട് ഉണ്ടല്ലോ, വീട് നിൽക്കുന്ന അതിനോട് ചുറ്റുമുള്ള സ്ഥലം, അത് 4.1 സെന്റിൽ കൂടരുത്. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് പഞ്ചായത്ത് ഏരിയയിൽ. മുനിസിപ്പാലിറ്റി ഏരിയയിലാണെങ്കിൽ 2.05 സെന്റിൽ കൂടരുത്. അതൊരു വലിയ പ്രശ്നമല്ലേ നമ്മുടെ നാട്ടിൽ. കേരളത്തിലൊക്കെ ഞാൻ കണ്ടുള്ളത് മിനിമം സ്ഥലം ഉണ്ടെങ്കിൽ 5 സെന്റ് ഉണ്ടാകും. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ 2 സെന്റും 3 സെന്റും വീട് വയ്ക്കുന്ന ആൾക്കാരുണ്ട്. 3 സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ അതിൽ വീട് വയ്ക്കുന്ന ആൾക്കാരുണ്ട്. കേരളത്തിൽ അങ്ങനെയൊന്നുമല്ല. പിന്നെ മാത്രമല്ല, മുനിസിപ്പാലിറ്റി ഏരിയയിൽ ചിലപ്പോൾ 2 സെന്റ് ഉള്ളവർ അറിയില്ല, അങ്ങനെയുള്ളവർക്കേ അത് കിട്ടുള്ളൂ. അതായത് പഞ്ചായത്തിന് 4.1 സെന്റിൽ താഴെ ആയിരിക്കണം, മുനിസിപ്പാലിറ്റി ഏരിയയിലൊക്കെ ആണെങ്കിൽ 2.05 സെന്റ് താഴെ ആയിരിക്കണം. നമ്മളുടെ വീടും അതിനോട് ചുറ്റുവട്ടുള്ള ആ സ്ഥലം ഉണ്ടല്ലോ, വളപ്പുണ്ടല്ലോ, അതും കൂടെ ചേർത്തിയുള്ള കാര്യം. ഇത് നമ്മുടെ പേരിലുള്ള മൊത്ത സ്ഥലമായാലും വരും കേട്ടോ. അപ്പോൾ അതൊരു കുടുക്ക് ഇവിടെയുണ്ട്. കുടുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അത് അപ്ലിക്കബിൾ ആവില്ല എന്നൊരു തോന്നലുണ്ട്. പക്ഷേ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ കേട്ടോ. അതോടൊപ്പം തന്നെ ഒരു കുടുക്കുള്ളത് എന്താ അറിയോ, 1000 സ്ക്വയർ ഫീറ്റിൽ കൂടരുത് നമ്മളുടെ വീടിൻ്റെ കാര്യം. അതൊരു വലിയൊരു പ്രശ്നമാണ്. എന്നാലും സെൻട്രൽ ഗവൺമെൻറ് കാര്യത്തിൽ ഇങ്ങനെയാണ് അതിൻ്റെ നിയമം കിടക്കുന്നത്. അതിൻ്റെ ഒരു താരതമ്യം ഞാൻ ഇവിടെ കൊടുക്കേണ്ടത് നോക്കിക്കോളൂ. അപേക്ഷകൻ്റെ വരുമാനം കേന്ദ്ര സർക്കാർ ആവശ്യത്തിലാണെങ്കിൽ 8 ലക്ഷത്തിൽ താഴെ, കേരള സർക്കാരിൻ്റെ കാര്യത്തിലാണെങ്കിൽ 4 ലക്ഷത്തിൽ താഴെ. അപേക്ഷകൻ്റെ കുടുംബസ്വത്ത് കേന്ദ്ര സർക്കാരിൻ്റെ കാര്യത്തിലാണെങ്കിൽ 5 ഏക്കറിൽ താഴെ ആയിരിക്കണം കാർഷിക ഭൂമി. നമ്മുടെ കേരള സർക്കാരിൻ്റെ കാര്യത്തിലാണെങ്കിൽ പഞ്ചായത്താണെങ്കിൽ കുടുംബസ്വത്ത് 2.5 ഏക്കർ താഴെ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ കുടുംബസ്വത്ത് 75 സെന്റിൽ താഴെ, കോർപ്പറേഷൻ ആണെങ്കിൽ 50 സെന്റിൽ താഴെ. അടുത്ത കണ്ടോ, താമസ കെട്ടിടം, അത് കേന്ദ്ര സർക്കാരിൻ്റെ കാര്യമാണെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റിൽ താഴെ ആയിരിക്കണം, സംസ്ഥാനത്തിന് അത് വിഷയമല്ല. അടുത്ത കണ്ടോ, ഹൗസ് പ്ലോട്ട് വിസ്തൃതി, മുനിസിപ്പാലിറ്റിയിൽ 1000 സ്ക്വയർ യാർഡിൽ താഴെ, അതായത് 2 സെന്റ്, അല്ലാത്ത പ്രദേശങ്ങളിൽ 200 സ്ക്വയർ യാർഡിൽ താഴെ, അതായത് 4 സെന്റ്. കേന്ദ്ര സർക്കാരിൻ്റെ കാര്യം പറഞ്ഞത്, എന്നാൽ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പഞ്ചായത്തിന് അത് ബാധകമല്ല, മുനിസിപ്പാലിറ്റിയിൽ 20 സെന്റിൽ താഴെയും കോർപ്പറേഷനിൽ 15 സെന്റിൽ താഴെയുമാണ്. ഇതിൻ്റെ ഒരു താരതമ്യത്തിൻ്റെ ഒരു പോസ്റ്റ് കിട്ടിയാൽ ഞാനിവിടെ ഷെയർ ചെയ്യണം. ഇതെല്ലാം ഞാനൊന്ന് ഓടിച്ച് വായിച്ചതാണ്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആദ്യത്തെ കമൻറ്റിൽ പോയിട്ട് നിങ്ങൾ ആ ഡ്രൈവിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തോളൂ, അതിനെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പ്രകാരം നോക്കിയിട്ട് ചെയ്യുക. അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലെ ഏത് അംഗങ്ങളെ എടുക്കുക എന്നുള്ളതൊക്കെ കേട്ടോ. എല്ലാം ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കുക. അത് എനിക്ക് തോന്നുന്നു 2-3 ദിവസം തന്നെ കിട്ടും. ചിലപ്പോൾ അവരൊന്ന് വന്ന് നോക്കും നമ്മളുടെ ഈ പറഞ്ഞ കാര്യങ്ങളാണോ എന്നുള്ളതൊക്കെ. വില്ലേജ് ഓഫീസ് വന്ന് നോക്കാറുണ്ട്. നിങ്ങളെല്ലാ കാര്യങ്ങളും അവിടെ പറയുക. പ്രത്യേകം മനസ്സിലാക്കേണ്ടത് EWS എന്ന് പറയുമ്പോൾ എക്കണോമിക്കലി വീക്കർ സെക്ഷനിലാണ്. നിങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നോക്കമാണെങ്കിൽ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ.
അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ അത് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെപ്പറ്റി അറിയാത്ത മറ്റുള്ളവർക്ക് ഈ വിവരമൊന്ന് പറഞ്ഞു കൊടുക്കുമല്ലോ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകസമസ്ത സുഖിനോ ഭവന്തു.